ഹായ് അബൂ അരീക്കോട് ആണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഈ സൈഡിൽ കാണിക്കുന്ന ആളെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് നയിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വികസനത്തിന്റെ പൊൻവസന്തം തീർത്തു. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ നമ്പർ വണ്ണാക്കി മാറ്റിയ മനുഷ്യനാണ് ഇപ്പോൾ സൈക്കിളിൽ സഞ്ചരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് വരെ മന്ത്രിയുടെ കാറിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന മനുഷ്യനാണിത്. ഈ ഫോട്ടോ ദ ലെഫ്റ്റ് സർക്കിൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനകത്ത് അഡ്വക്കേറ്റ് വൈശാഖൻ എൻ വി എന്ന് പറയുന്ന ഒരാൾ പോസ്റ്റ് ചെയ്തതാണ്. അദ്ദേഹം ഇങ്ങനെ കുറിക്കുകയുണ്ടായി, ദിവസങ്ങൾക്ക് മുമ്പ് വരെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു പ്രൊഫസർ സി രവീന്ദ്രനാഥ്. SFI അരുണാട്ടുകരയിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നതാണ് ഈ ഫോട്ടോ. ഒരു ദിവസം പാർട്ടി ഓഫീസിൽ ഇരിക്കുമ്പോൾ മിനിസ്റ്റർ സ്റ്റാഫിലുണ്ടായ KV രാമകൃഷ്ണ ഏട്ടനാണ് പറഞ്ഞത് മാഷിനൊരു സൈക്കിൾ വേണം. രാത്രി ടീച്ചർക്ക് മരുന്ന് വാങ്ങാൻ കേരളവർമ്മക്കടുത്തുള്ള വീട്ടിൽ നിന്ന് പടിഞ്ഞാറേക്കോട്ട വരെ നടന്നു വരേണ്ടി വന്നു എന്ന്. അളഗപ്പ LC സെക്രട്ടറി PK വിനോദേട്ടൻ അപ്പോൾ തന്നെ സൈക്കിളിന് ഓർഡർ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇയാളെ നോക്കൂ, കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് MLA പദവിയിൽ നിന്ന് വീട്ടിലെത്തുമ്പോൾ ഒരു വസ്ത്രം മാറിയ ലാഘവത്തോടെ അയാൾ അയാളിലേക്ക് ഇറങ്ങുകയാണ്. പാർലമെന്റ് എന്ന പന്നിക്കൂട് മുഷിപ്പിക്കുന്ന മനുഷ്യരുണ്ടാകും, എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർക്കത് പാർട്ടി ഏൽപ്പിക്കുന്ന സമരമുഖം മാത്രമാണ്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ 1st മികവിലേക്ക് നയിച്ച മനുഷ്യൻ സൈക്കിളിൽ നീങ്ങുന്ന കാഴ്ച. ദിവസങ്ങൾക്ക് മുമ്പ് വരെ കേരളത്തിലെ മന്ത്രിയായിരുന്ന ഒരാൾ, നോക്കൂ നിങ്ങൾ, ഇടതുപക്ഷത്തിനു മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നാണിത്. അധികാരം എന്ന് പറയുന്നത് അവകാശമാണെന്ന് ധരിച്ച് മുന്നോട്ട് പോകുന്നവരാണ് വലതുപക്ഷ രാഷ്ട്രീയക്കാർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് 5 വർഷക്കാലം കൊണ്ട് 4 തവണ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു MLA UDFന്റെ പ്രതിനിധിയായി PK കുഞ്ഞാലിക്കുട്ടി കേരള നിയമസഭയിൽ ഇരിക്കുന്നത് അധികാരമെന്ന് പറയുന്നത് അവകാശമാണെന്ന് UDFകാർ ധരിക്കുന്നത് കൊണ്ടാണ്. ഓരോ തവണ മത്സരിക്കുമ്പോഴും ഭൂരിപക്ഷം ഇങ്ങനെ കുത്തനെ കുറഞ്ഞു വന്നിട്ടും ഇതുവരെ മത്സരിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടി എന്ന് പറയുന്നതും അധികാരം അവകാശമാണെന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ബോധമാണ്. കളമശ്ശേരി മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ മത്സരിച്ചത് ആ അധികാരം എന്ന് പറയുന്നത് ഞങ്ങളുടെ അവകാശമാണെന്ന ബോധത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ജീർണതയുടെ ഭാഗമായി നമുക്ക് കാണിക്കാൻ വേണ്ടി കഴിയും. എന്നാൽ നോക്കൂ നിങ്ങൾ, കുഞ്ഞാലിക്കുട്ടിക്ക് കഴിയുമോ നാളെ ഇങ്ങനെ അധികാര കസേരയില്ലാതെ തന്റെ ജീവിതത്തിലേക്കൊരു തിരിച്ചുപോക്ക് കുഞ്ഞാലിക്കുട്ടിക്ക് സാധ്യമാണോ സാധ്യമല്ല എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞതാണ്. അല്ലേ, പ്രൊഫസർ സി രവീന്ദ്രനാഥ് മാഷിനെ പോലെ ഇങ്ങനെ നാളെ തന്റെ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ അധികാരമില്ല, മന്ത്രിസ്ഥാനമില്ല, MLA ഇല്ല, മാറ്റി നിർത്തി എന്ന് പറഞ്ഞാൽ ഞാൻ മാറുകയാണെന്ന് പറയുകയല്ല, എന്നെ KPCCയുടെ അധ്യക്ഷനാക്കിയില്ലെങ്കിൽ ഞാൻ നാളെ BJPയിലേക്ക് പോകുമെന്ന് ഭീഷണിപ്പെടുത്തുകയല്ല, എന്നെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ ഞാൻ BJPയിലേക്ക് പോകുമെന്ന് ഭീഷണിപ്പെടുത്തുകയല്ല, എന്നെ സ്ഥാനാർത്ഥിയാക്കി ഞാൻ മത്സരിച്ച് ജയിച്ചാലും ഞാൻ നാളെ പൈസ കിട്ടിയാൽ BJPയിലേക്ക് പോകുമെന്ന് പറയുന്നതല്ല. അധികാരം എന്ന് പറയുന്നത് അവകാശമായി കാണുന്ന ആളുകൾ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ജീർണത അവർ കണ്ടുപഠിക്കണം. പ്രൊഫസർ സി രവീന്ദ്രനാഥ് മാഷിനെ, ഇത് ഇടതുപക്ഷത്തിന് മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. നോക്കൂ നിങ്ങൾ, രവീന്ദ്രനാഥ് മാഷ് മാത്രമല്ല എത്രയെത്ര പേരെ ഇടതുപക്ഷം ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തി പുതിയ ആളുകൾക്ക് അവസരം കൊടുത്തു. അല്ലേ, പുതിയ ആളുകൾക്ക് അവസരം കൊടുത്തു. ആരെങ്കിലും ഒരാൾ ഞങ്ങൾ BJPയിലേക്ക് പോകുമെന്ന ഭീഷണി മുഴക്കിയോ ഈ കേരളത്തിനകത്ത്? ഇല്ല എന്നതാണ്. അത് ഇടതുപക്ഷ രാഷ്ട്രീയ ബോധമാണ്. മനസ്സിലായോ? ആ ബോധം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. ഇടതുപക്ഷ രാഷ്ട്രീയ ബോധം ഏതു പ്രതിസന്ധികളെയും മറികടക്കാൻ മനുഷ്യന് കരുത്തു പകരുന്ന ഒന്നാണ് ഇടതുപക്ഷ രാഷ്ട്രീയ ബോധം. ഏതു പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയും, എനിക്ക് അനുഭവമുണ്ട്. ഞാൻ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ ബോധത്തിലേക്ക് എത്തുന്നത് എന്ന് പറയുന്നത് ഒരു 2019-20 കാലഘട്ടത്തിലായിരിക്കും. തീർച്ചയായിട്ടും ഒരു 2 വർഷം മുന്നേ ഇടുക്കിയിൽ 1 വർഷക്കാലം എനിക്കൊരു ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ഭാഗമായി, ഒരു NGOയുടെ ഭാഗമായി എനിക്ക് 1 വർഷക്കാലം വർക്ക് ചെയ്യേണ്ടി വന്നു. ആ 1 വർഷക്കാലത്തെ മനുഷ്യരുമായുള്ള ഇടപെടലാണ് ഇടതുപക്ഷ രാഷ്ട്രീയ ബോധം. പ്രളയം തകർത്ത ഇടുക്കിയിലെ മലമടക്കുകൾക്കിടയിലൂടെ സഞ്ചരിച്ചപ്പോൾ അവരുടെ ആ മനുഷ്യരുടെ അവസ്ഥകൾ കണ്ടപ്പോൾ, അങ്ങനെ അനേകായിരം മനുഷ്യരുടെ, കാടുകളിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ ജീവിതങ്ങൾ കണ്ടറിഞ്ഞപ്പോൾ, തൊട്ടറിഞ്ഞപ്പോൾ, ആ കാലഘട്ടത്തിൽ പരിചയപ്പെട്ട മനുഷ്യരുമായി സംസാരിച്ചപ്പോൾ, ആ കാലഘട്ടത്തിൽ വായിച്ചു തീർത്ത പുസ്തകങ്ങളിലൂടെ,
അങ്ങനെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയ ബോധമുണ്ടാകുന്നത്. അതിനുശേഷം ഒരു ഘട്ടത്തിൽ പോലും എനിക്ക് നേട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ അനുഭവമാണ്, നേട്ടങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത്, ഒരിക്കലും നഷ്ടങ്ങൾ ഉണ്ടാവുന്നില്ല എന്നാണ്. കൂടുതൽ പഠിക്കണം, കൂടുതൽ അറിയണം, കൂടുതൽ വായിക്കണം, സമൂഹത്തിൽ ഇടപെടണം, സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളെ അറിയണം, പഠിക്കണം, ഈ ഒരു ചിന്ത ഇങ്ങനെ ഉണ്ടാകും. ഇടതുപക്ഷ രാഷ്ട്രീയക്കാരൻ്റെ ബോധമാണ്, ഏത് പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയും. ഇവിടെ നിങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞാൽ, ഇവിടെ നിങ്ങൾ യൂട്യൂബ് പൂട്ടിക്കുമെന്ന് പറഞ്ഞാൽ, നിങ്ങളിവിടെ ഫേസ്ബുക്ക് പൂട്ടിക്കുമെന്ന് പറഞ്ഞാൽ, നിങ്ങളിവിടെ ഇൻസ്റ്റഗ്രാം പൂട്ടിക്കുമെന്ന് പറഞ്ഞാൽ, നിങ്ങളിവിടെ വന്ന് പച്ചത്തെറി വിളിച്ചാൽ അതൊന്നും ഒരു വിഷയമായി തോന്നാത്ത, മനസ്സിലായോ? അതാ ഞാൻ പറഞ്ഞത്, ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. എന്തിനേയും വളരെ പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്യുന്നൊരു മനോഭാവം ഉണ്ടായിരുന്നു, വാശി കൂടുതലുണ്ടായിരുന്നു, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷേ അതൊക്കെ മാറിയതും മാറ്റിയെടുത്തതും ഇടതുപക്ഷ രാഷ്ട്രീയ ബോധമാണ്. ഞാൻ പറഞ്ഞു വന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കുഞ്ഞാലിക്കുട്ടിക്കും ഉമ്മൻചാണ്ടിക്കും ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ. കുഞ്ഞാലിക്കുട്ടിക്കും ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലക്കുമൊക്കെ സാധ്യമാകാത്ത ഒന്ന് മനസ്സിലായോ? അതാണ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് മാഷിന് സാധ്യമാകുന്നത്, ഇടതുപക്ഷത്തിന് മാത്രം സാധ്യമാകുന്നത്. അപ്പം എന്തായാലും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കൂട്.